Hello friends, and today's side of the video like a lot comes to a cut. In this video, we'll see the grand combo. Another, we will be waste at all the thermocol. Kill Adum cementum vegetable or barra milata port. Ingen and dagger come on. Number cementum mandum vegetable number normal method to port and dacumbo. Nalla barra aricula. Thermocol is it. Adigam barra letter port. Ingen and dagger come on. അതിനെ ആദ്യം എന്നത് തെർമോകോൾ തന്നെയാണ് ഇന്നത്തെ മെയിൻ സംഭവം തെർമോകോളാണ് തെർമോകോൾ ഒരു നമ്മൾ മണ്ണൊക്കെ ഇടഞ്ഞെടുക്കൂലേ അതുപോലത്തെ ഒരു നെറ്റിനകത്ത് വെച്ചിട്ട് നല്ലപോലെ ഉരച്ച് പൊടി പോലെ ആക്കിയെടുക്കുക കുറച്ച് നേരത്തെ പരിപാടിയാണ് അപ്പോൾ ഇതുപോലെ നല്ല പൊടി പോലെ ആക്കിയെടുക്കുക തെർമോകോൾ നമുക്ക് സിമെന്റും തെർമോകോളും മിക്സ് ചെയ്യാം ഇത് എടുക്കേണ്ടത് 3:2 റേഷ്യോയിലാണ് മൂന്ന് പാത്രം തെർമോകോൾ എടുക്കുകയാണെങ്കിൽ രണ്ട് പാത്രം സിമെന്റ് എടുക്കണം അങ്ങനെ വേണം ഇതിൻ്റെ അതാണ് ഇതിൻ്റെ ഒരു റേഷ്യോ അങ്ങനെ വേണം നമ്മൾ ഇത് എടുക്കാൻ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം കുഴിക്കാൻ ഒരുപാട് വെള്ളം ആദ്യമേ കോരി ഒഴിക്കരുത് തീരെ വെള്ളമായി പോയാൽ നമുക്ക് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഒരു കുഞ്ഞു ബ്രിക്ക് പോലാക്കി എടുക്കാൻ ഭയങ്കര പാടായിരിക്കും ഉരുട്ടിയെടുക്കാൻ പാടായിരിക്കും ഈ ഒരു പരുവത്തിന് ഒരുപാട് വെള്ളമില്ലാതെ മിക്സാക്കിയെടുക്കുക നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് അളന്നെടുത്തിട്ടുണ്ടായിരുന്നത് തെർമോകോളും സിമെന്റും ഈ ഒരു പലയുടെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് വിരിച്ചു കൊടുത്തിട്ട് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സിമെന്റിൻ്റെയും തെർമോകോളിൻ്റെയും മിക്സ് വെച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പരത്താം ഇതിപ്പോൾ നമ്മൾ നമ്മുടെ പോട്ടിൻ്റെ ബേസ് റെഡിയാക്കുവാണേ നമ്മൾ ഏത് ഷേപ്പിലാണോ ഉണ്ടാക്കുന്നത് ആ ഷേപ്പിലൊന്ന് നല്ലപോലെ കൈവച്ച് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കുക തെർമോകോളും സിമെൻറ്റും മാത്രം വെച്ച് ഉണ്ടാക്കുന്നതായതുകൊണ്ട് ബേസിന് ഒരു സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നെറ്റ് വെച്ച് കൊടുക്കുവാണ് നമ്മളുടെ കയ്യിൽ നെറ്റായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് നെറ്റ് വെച്ച് കൊടുത്തു നിങ്ങൾക്ക് കൊച്ചു കമ്പികൾ കിട്ടുമെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി എങ്കിലേ ബേസിന് ആ ഒരു ശക്തി കിട്ടും ഇനി അതിൻ്റെ മുകളിൽ ഈ മിക്സ് ഇട്ട് കവർ ചെയ്ത് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക ഫുൾ കവർ ചെയ്ത് കഴിയുമ്പോൾ സൈഡൊക്കെ കട്ട് ചെയ്ത് നല്ല ഷേപ്പാക്കിയാൽ മതി ഇത് കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട സംഭവമാണ് നമ്മൾ ആദ്യം കാണിച്ച പോട്ട് പോലെയൊന്നും അല്ല കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട കാര്യമാണ് പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന പോട്ടിന് നല്ല ഭാരം നല്ല കുറവായിരിക്കും ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് നമ്മളൊരു സ്ക്വയർ ഷേപ്പൊക്കെ ആക്കി അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് സിമെൻറ്റ് ഇട്ട് കൊടുക്കാം ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് നമ്മുടെ ആ മിക്സ് നല്ലപോലെ കയ്യിൽ വെച്ചിട്ട് നല്ലൊരു ഷേപ്പാക്കിയിട്ട് ഒരു കുഞ്ഞു ബ്രിക്കിൻ്റെ ഷേപ്പാക്കിയിട്ട് വെച്ച് കൊടുക്കാം ഇങ്ങനെ ഷേപ്പാക്കുന്ന സമയത്ത് നമ്മളെടുക്കുന്നതെല്ലാം ഒരു ഷേപ്പിലും സൈസിലും ആവാൻ നോക്കുക എങ്കിലേ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അത് അവിടെ ഇരിക്കത്തുള്ളൂ ചെറുതായിട്ട് ഉരുട്ടി പറ്റുമെങ്കിൽ രണ്ട് കൈയും യൂസ് ചെയ്ത് ചെയ്യുക ഇപ്പോൾ വെച്ചിട്ട് അവിടെ ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്രൗട്ട് സിമെൻറ്റും വെള്ളവും മിക്സ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ട് വെച്ചാൽ മതി അല്ലെങ്കിൽ കുറച്ച് സിമെൻറ്റ് വെതറി കൊടുത്താലും മതി എന്നിട്ട് അതിൻ്റെ മുകളിൽ അടുത്ത ലെയർ വെച്ചാൽ മതി പയ്യെ ചെയ്യണം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ താഴെ മൊത്തം കൂടെ താഴെ വീഴും നമ്മളിങ്ങനെ മുകളിൽ മുകളിൽ അടുക്കി കൊടുക്കുന്നതല്ലേ നിങ്ങൾ ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു മൂന്ന് ചെടി വെക്കാൻ പാകത്തിനാണ് നിങ്ങൾക്ക് വേറെ രീതിക്ക് മൂന്ന് സ്ക്വയർ ആയിട്ട് വേണമല്ലോ ഉണ്ടാക്കാം ഞാനിങ്ങനെയാണ് വെക്കുന്നത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ചെടി വെച്ചാൽ മതി എന്നുണ്ടെങ്കിൽ രണ്ട് സ്ക്വയർ മാത്രം കൊടുത്താൽ മതി ഇനി ഒരെണ്ണം വെച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നും ചെയ്യണ്ട അതുപോലെ ഒറ്റണത്തിന് പറ്റുന്ന രീതിയിൽ വെക്കാം ഇത് നല്ല സമയം എടുത്ത് ചെയ്യേണ്ടതാണ് വളരെ സൂക്ഷിച്ച് ചെയ്യണം വെക്കുന്നത് താഴെ വീഴാതെ അവിടെ ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്രൗട്ട് അല്ലെങ്കിൽ സിമെൻറ്റ് വെച്ച് ഇട്ട് കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം സന്ധ്യയായിട്ടുണ്ടായിരുന്നു
താഴെപ്പോവാതെ എല്ലാം വെച്ചു. എല്ലാം ഒരു സൈസിൽ എടുക്കുവാണെങ്കിൽ അത്രയും നല്ലത്. കുറഞ്ഞതൊരു 24 hours സെറ്റാവാൻ വെക്കണം. സെറ്റാവുന്നതിന് മുമ്പായിട്ട് ബേസിൽ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഹോൾ ഇട്ട് കൊടുക്കണം. നമുക്കത് സെറ്റായി കഴിഞ്ഞതിന് ശേഷം ഗ്രൗട്ട് മിക്സ് ചെയ്യുന്നത് കുറച്ച് വെള്ളത്തിൽ ഇവിടെ 1 spoon ഫെവിക്കോൾ കലക്കണം. എന്നിട്ട് അതിനുള്ളിലേക്കാണ് നമ്മൾ സിമെൻറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. സാധാരണ ഗ്രൗട്ട് പോലെയല്ല, ഫെവിക്കോളൂടെ ചേർത്തിട്ടാണ് നമ്മളിതിന് ഗ്രൗട്ട് മിക്സ് ചെയ്യുന്നത്. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഗ്രൗട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കത് നമ്മുടെ പോട്ടിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്യാം. എല്ലായിടത്തും എത്തുന്ന പോലെ ഗ്രൗട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയാവും. പിന്നെ ഫെവിക്കോൾ മിക്സ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഒരു ഉറപ്പ് കിട്ടും. ഇപ്പോൾ ഇങ്ങനെ എല്ലായിടത്തും അകത്തും പുറത്തും എല്ലാം നല്ലപോലെ ഗ്രൗട്ട് അടിച്ചു കൊടുക്കുക. ഇപ്പം നമ്മളെല്ലായിടത്തും ഗ്രൗട്ട് അടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3-4 ദിവസം വെള്ളം സ്പ്രേ ചെയ്യണം. അതിനുശേഷം തന്നെ നമ്മളിങ്ങനെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയാണ്. വേറെ വേറെ കളേഴ്സ് അടിച്ചു കൊടുത്താൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. നല്ല വെയിറ്റ് കുറവാണ്. നമ്മൾ മണ്ണും സിമെൻറ്റും വെച്ച് ഉണ്ടാക്കുന്ന പോലെയല്ല. ഈ പോട്ടിന് വെയിറ്റ് നല്ല കുറവാണ്. നമുക്ക് ഉള്ളിലും വെക്കാം, അതുപോലെ വെളിയിലും വെക്കാം. പിന്നെ 3 ചെടി ഒരെണ്ണത്തിനകത്ത് വെക്കാൻ പറ്റും. പൂക്കളുള്ള ചെടി വെക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.